गणेशाय नमः, सरस्वत्यै नमः, श्री गुरुभ्यो नमः। हरिः ओम्। पीताम्बरं करविराजितशङ्खचक्रगौमोदगीधरधिजं करुणासमुद्रं जातासहायमतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि। योऽन्तःप्रविश्य मम वाचमिमां प्रसुप्तां संजीवयत्यखिलशक्तिधरस्वधाम्ना अन्यां जहस्तचरणश्रवणत्वगादिन् प्राणान्नमो भगवते पुरुषाय तुभ्यं। चिदानन्दगुरुं वन्दे सुन्दरस्मितभाषिणं कारुण्यपूर्णनयनं श्रीमद्भागवतार्णवं ज्ञानवैराग्यसंयुक्तभक्तिसंवर्धकारिणं वन्देऽहं स्वामिनं नित्यं चिदानन्दबोधिनिधिम्। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो नारायणाय। हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे। सर्वत्र गोविंद नाम संकीर्तनम गोविंद गोविंद। नमस्कारम। ഭാഗവതം ദ്വാദശ സ്കന്ധം ദ്വാദശോധ്യായത്തിലെ അവസാന ഭാഗം പറയാനായിട്ട് പോവുകയാണ്. 65-ാമത്തെ ശ്ലോകം. സൂതൻ ശൗനകാദി മഹർഷിമാർക്ക് ഭാഗവതത്തിൻ്റെ സംഗ്രഹം എല്ലാം പറഞ്ഞു കൊടുത്തു. അതിനുശേഷം പിന്നെ ആ ഭഗവാന്റെ മാഹാത്മ്യവും ഭക്തിയുടെ മാഹാത്മ്യവും എല്ലാം വർണ്ണിച്ചു കൊടുക്കുന്നു. പിന്നെ ഈ ഭാഗവതം പഠിച്ചാലുള്ള ഫലത്തെപ്പറ്റിയും പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഇനി ഈ ഭാഗവതത്തിനെയും ആ ഭാഗവതത്തിൽ ആരാധിക്കപ്പെടുന്നതായ ഭഗവാൻ ശ്രീകൃഷ്ണനെയും അതുപോലെ ശുഖബ്രഹ്മർഷിയെയും എല്ലാം നമസ്കരിക്കുന്നതായ ഭാഗമാണ്. 65-ാമത്തെ ശ്ലോകം. കലിമല സംഹതി കാലനോഖിലേശോ ഹരിരിതരത്ര നഗീയദേഹ്യഭീഷണം ഇഹതു പുനർഭഗവാനശേഷമൂർത്തി പരിപഠിതോനുപദം കഥാപ്രസംഗൈ. കലിമല സംഹതി, കലിദോഷങ്ങളുടെ കൂട്ടം. സംഹതി എന്ന് പറയുമ്പോൾ അതിൻ്റെ സമൂഹം. ആ കലിമല സംഹതിയെ, അതായത് കലികാലദോഷങ്ങളെ മുഴുവൻ മുഴുവൻ അതിനെ നശിപ്പിക്കുന്ന കാലനായിരിക്കുന്ന ആ ഭഗവാൻ. കലിമല സംഹതി കാലന അഖിലേഷു, എല്ലാത്തിൻ്റെയും ഈശ്വരനായിരിക്കുന്നവനും ആയിരിക്കുന്ന ഹരി. ഇതരത്ര നഗീയതേ ഹ്യഭീഷണം. ഇതരത്ര എന്ന് പറഞ്ഞാൽ ഭാഗവതത്തിലല്ലാതെ മറ്റ് ഗ്രന്ഥങ്ങളിൽ ഈ ഭഗവാൻ ശ്രീഹരിയെപ്പറ്റി കലികാലദോഷങ്ങളെ മുഴുവൻ സംഹരിക്കുന്നവനായ അഖിലേശനായിരിക്കുന്ന ശ്രീഹരിയെപ്പറ്റി ഈ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അത്രയും അധികമായിട്ട് അല്ലെങ്കിൽ അത്രയും സമ്പൂർണമായിട്ട് വേറെ ഒരു പുരാണത്തിലോ ഇതിഹാസത്തിലോ ഗ്രന്ഥത്തിലോ പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ്. ഇവിടെ ആകട്ടെ, ഇഹതു പുനർ ഭഗവാൻ അശേഷമൂർത്തി, അശേഷമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ ഇവിടെ ആകട്ടെ, പരിപഠിതോനുപദം കഥാപ്രസംഗൈ, കഥാപ്രസംഗങ്ങളിലൂടെ കഥകളിലൂടെയും അതിൻ്റെ പറ്റിയുള്ള സംഭാഷണങ്ങളെപ്പറ്റിയും വർണ്ണനകളിലൂടെയും അതുപോലെ സ്തുതികളിലൂടെയും ഉപദേശങ്ങളിലൂടെയും എല്ലാം ആ ഭഗവാനെ തന്നെയാണ് വീണ്ടും വീണ്ടും കീർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പരിപഠിതോ അനുപദം, ഓരോ പദം തോറും ആ ഭഗവാന്റെ സ്മരണ ഉയർത്തുന്നവയാണ് ഈ ഭാഗവതത്തിലെ ശ്ലോകങ്ങളും അതുപോലെ അതിലെ ഇതിവൃത്തവും. എല്ലാ കഥകളും ആ ഭഗവാനിലേക്ക് നയിക്കുന്നതാണ്. എല്ലാ ഭഗവാ എല്ലാ കഥകളും ഭക്തിയെ വർദ്ധിപ്പിക്കുന്നവയാണ്.
എല്ലാ കഥകളും ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാക്കുന്നവയാണ്. അങ്ങനെ സമ്പൂർണമായിട്ട് ഈ ഒരു ആളിനെ ആ ഭക്തിപദത്തിലൂടെയും ഭഗവാനിലേക്കും എത്തിക്കാൻ ഏറ്റവും സമർത്ഥമായതാണ് ഈ ഭാഗവതം. ഈ ഭാഗവതത്തിൽ പറയുന്നത് പോലെ അത്രയധികം പ്രാവശ്യം ഭഗവാനെ സ്തുതിക്കുന്ന വേറെ ഗ്രന്ഥങ്ങളില്ല എന്ന് പറയാൻ. തമഹമജമനന്തമാത്മതത്വം ജഗതുദയസ്ഥിതി സംയമാത്മശക്തി ദ്യുപതി വിരജശക്രശങ്കരാദ്യർദുരവസിതസ്തവമച്യുതം നദോസ്മി. ആ അച്യുതനെ നമസ്കരിക്കുന്നു. ഏതൊരു ഭഗവാനെയാണോ ഇതിൽ വീണ്ടും വീണ്ടും കീർത്തിച്ചു എന്ന് പറയുന്നത് ആ ശ്രീഹരി, ആ നാരായണൻ, ആ അച്യുതൻ, അദ്ദേഹത്തിനെ നമസ്കരിക്കുകയാണ്. തം അഹം അജം അനന്തം ആത്മതത്വം ജഗത് ഉദയ സ്ഥിതി സംയമ ആത്മശക്തി ദ്യുപതിഭി അജ ശക്ര ശങ്കരാദ്യേർ ദുരവസിതസ്തവം അച്യുതം നദോസ്മി. അഹം നദോസ്മി, ഞാൻ നമസ്കരിക്കുന്നു. ആരെ നമസ്കരിക്കുന്നു? തം, ആ അജ ജനനമില്ലാത്തവനും അനന്തം അനന്തനായിരിക്കുന്നവനും ആത്മതത്വമായിരിക്കുന്നവനും എല്ലാവരുടെയും ഉള്ളിൽ ആത്മസ്വരൂപിയായിട്ട് വിളങ്ങിക്കൊണ്ടിരിക്കുന്നവനും ജഗതുദയസ്ഥിതി സംയമ ആത്മശക്തി, തൻ്റെ ആത്മശക്തിയെക്കൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവനും ദ്യുപതിഭി എന്ന് പറഞ്ഞാൽ ദേവശ്രേഷ്ഠന്മാർ, ദേവ നായകന്മാരായിരിക്കുന്ന അജ ശക്ര ശങ്കരാദ്യ ബ്രഹ്മാവ് ഇന്ദ്രൻ പരമശിവൻ മുതലായ ദേവശ്രേഷ്ഠന്മാരാൽ ദുരവസിതസ്തവം അച്യുതം നദോസ്മി. ദുരവസിതസ്തവം, അവരെ വർണ്ണിച്ചിട്ടും അവസാനിക്കാത്ത മഹാത്മ്യത്തോടുകൂടിയ ആ ഭഗവാന് നമസ്കാരം, അച്യുതന് നമസ്കാരം എന്ന് പറയാണ്. അതായത് ഏറ്റവും ജ്ഞാനികളായിട്ടുള്ള ആ ബ്രഹ്മദേവനും പരമശിവനും ഇന്ദ്രനും ഒക്കെ വർണ്ണിച്ചിട്ടും സ്തുതിച്ചിട്ടും പോലും ആ ഭഗവാന്റെ അവസാനം എത്താൻ കഴിയുന്നില്ല, സ്തുതിച്ചിട്ട് അവസാനിപ്പിക്കാൻ സാധിക്കുന്നില്ല, വർണ്ണിച്ച് ഭഗവാന്റെ മഹാത്മ്യത്തെ പൂർണ്ണമാക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ആ മഹാത്മ്യത്തോടുകൂടിയ അച്യുതനെ, ഒരിക്കലും നാശമില്ലാത്തവനെ, സനാതനായിരിക്കുന്നവനെ, ആദിയിലേ ഉള്ളവനെ, എപ്പോഴും ഉള്ളവനെ ആയിരിക്കുന്ന ആ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഞാൻ നമസ്കരിക്കുന്നു, ഞാൻ നമിക്കുന്നു എന്ന് പറയുന്നു. തമഹം അജം അനന്തം ആത്മതത്വം ജഗതുദയസ്ഥിതി സംയമാത്മശക്തി ദ്യുപതി ബിരജശക്രശങ്കരാദ്യൈർദുരവസിതസ്തവം അച്യുതം നദോസ്മി. ഉപചിതനവശക്തി വിശ്വാത്മന്യുപരിചിതസ്ഥിരജംഗമാലയായ ഭഗവത ഉപലബ്ധി മാത്രധാമ്നീ സുരർഷഭായ നമസ്സനാതനായ. ഭഗവാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് തന്നിൽ നിന്ന് തന്നെ ഉണ്ടായ 9 ശക്തികളെ കൊണ്ടാണ്. ഉപജിത നവശക്തിഭി, അഭിവൃദ്ധി പ്രാപിച്ച ആ 9 ശക്തികൾ പിന്നെ വർദ്ധിച്ച് അഭിവൃദ്ധി പ്രാപിച്ചിട്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടാകുന്നത്. അപ്പോൾ ആ 9 ശക്തികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ പ്രകൃതി, പുരുഷൻ, മഹത്തത്വം, അഹങ്കാരതത്വം, പിന്നെ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്ന് പറയുന്ന ആ പഞ്ചതന്മാത്രകൾ, അങ്ങനെയുള്ള ആ 9 ശക്തികളുടെ വികാസം കൊണ്ട് ഉണ്ടായിത്തീർന്നതാണ് ഈ പ്രപഞ്ചം. ഉപജിത നവശക്തി ബിസ്വ ആത്മനി, അതെല്ലാം എവിടെ ഇരിക്കുന്നു? ആ ഭഗവാനിൽ തന്നെ ഇരിക്കുന്നു. സ്വ ആത്മനി ഉപരിചിത സ്ഥിരജംഗമാലയായ, ഈ 9 ശക്തികളുടെ വികാസം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഉപരിചിത സ്ഥിര ജംഗമ ആലയായ, സ്ഥിരങ്ങളും ചരങ്ങളും ജംഗമവും, അല്ല സ്ഥിരവും സ്ഥിരങ്ങളും ജംഗമങ്ങളും ആലയങ്ങളും. സ്ഥിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ചരിക്കാതെ നിൽക്കുന്നവ, വൃക്ഷങ്ങൾ മുതലായവ. ചരങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങൾ, സഞ്ചരിക്കുന്നവ. പിന്നെ അവയ്ക്ക് ആലയങ്ങൾ, അവയ്ക്കുള്ള വാസസ്ഥാനങ്ങൾ, ഇവയെല്ലാം ഭഗവാൻ ഈ 9 ശക്തികളെ കൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറയാണ്. അതായത് മനുഷ്യരെ, മൃഗങ്ങൾ,
ജലത്തിൽ താമസിക്കുന്ന മത്സ്യങ്ങൾ, ആകാശത്തിൽ സഞ്ചരിക്കുന്ന പറവകൾ, പിന്നെ ദേവന്മാർ, ഗന്ധർവന്മാർ, സിദ്ധന്മാർ, ചാരണന്മാർ മുതലായ ഗണങ്ങൾ, അസുരന്മാർ, രാക്ഷസന്മാർ മുതലായവർ, അതുപോലെ കൃമികീടങ്ങൾ, ഇവർക്കെല്ലാവർക്കും ഉള്ള വാസസ്ഥാനങ്ങൾ, അതുപോലെ അവർക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ, അതിനുള്ള അവർക്കുള്ള ആഹാരം, ഇങ്ങനെയുള്ള എല്ലാം ഏതൊരു ഭഗവാനാണോ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തൻ്റെ ആ 9 ശക്തികളെ കൊണ്ട് പ്രകൃതി, പുരുഷൻ, മഹത്തത്വം, അഹങ്കാരത്വം, പഞ്ചതന്മാത്രകൾ ആകുന്ന 9 ശക്തികളെ കൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരും ഇതിലെ സ്ഥിര ചര, അതായത് ചരാചരങ്ങളും അവർക്കുള്ള വാസസ്ഥാനങ്ങളും എല്ലാം ശരിയാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നവരും ഉപരചിത സ്ഥിരജംഗമാലയായ ഭഗവത ഉപലബ്ധി മാത്രധാമ്നി, അങ്ങനെയുള്ള ഭഗവാൻ ഉപലബ്ധി മാത്രധാമ്നി, ആ ഭഗവാൻ ഉപലബ്ധി കൊണ്ട്, അതായത് ജ്ഞാനം കൊണ്ട് മാത്രം പ്രാപിക്കാൻ കഴിയുന്നവനാണ് ആ ഭഗവാൻ. കാരണം ഭഗവാൻ ജ്ഞാനസ്വരൂപനാണ് എന്നുള്ളതുകൊണ്ട്. സത്ത് ചിത്ത് ആനന്ദമാണ് ഭഗവാന്റെ സ്വരൂപം. സത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഉള്ളതാണ്, ഉണ്മയാണ് ഭഗവാന്റെ സ്വരൂപം. ഒരിക്കലും ഭഗവാൻ ഇല്ല എന്നുള്ളൊരവസ്ഥ ഉണ്ടാകുന്നില്ല, എപ്പോഴും ഉള്ള ആളാണ് എന്നുള്ളതുകൊണ്ട് സത്താണ്. ചിത്താണ് ഭഗവാൻ, ചൈതന്യസ്വരൂപനാണ്, ജ്ഞാനസ്വരൂപനാണ്, ജ്ഞാനമാത്രനാണ്, ജ്ഞാനം തന്നെയാണ് ഭഗവാന്റെ സ്വരൂപം. പിന്നെ ആനന്ദസ്വരൂപനാണ് ഭഗവാൻ, എല്ലാത്തിനും ലഭിക്കുന്ന ആനന്ദം ആ ഭഗവാനിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ്. ആനന്ദസ്വരൂപനായിരിക്കുന്ന ഭഗവാനോട് അടുക്കും തോറും ആ ആനന്ദം കൂടുതൽ കൂടുതൽ അനുഭവപ്പെടാനിടയായിത്തീരുന്നു. ആ ആനന്ദസ്വരൂപനായിരിക്കുന്ന, സച്ചിദാനന്ദ സ്വരൂപിയായിരിക്കുന്ന ആ ഭഗവാനിൽ നിന്ന് അകന്നകന്നു പോകും തോറും ദുഃഖവും ക്ലേശവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഒരാൾക്ക് ആ ആനന്ദത്തിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹം ഉള്ളവർ ആ ഭഗവാന്റെ അടുക്കലേക്ക് പോവുകയാണ് ഒരേ ഒരു മാർഗം. അതല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ല. കാരണം സകല ആനന്ദത്തിൻ്റെയും ഉറവിടമായിരിക്കുന്നത് ആ ഭഗവാനാണ് എന്നുള്ളതുകൊണ്ട്. ഉപചിത നവശക്തിഭിസ്വ ആത്മനി ഉപരചിത സ്ഥിരജംഗമാലയായ, സ്ഥിരം ജംഗമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലിക്കുന്നത്, ആലയായ എന്ന് പറഞ്ഞാൽ വാസസ്ഥാനമായിരിക്കുന്നവനും ഭഗവത ഉപലബ്ധി മാത്രധാമ്നി, ജ്ഞാനം കൊണ്ട് മാത്രം അറിയാൻ കഴിയുന്നവനുമായ ആ ഭഗവാൻ, സുരഋഷഭായ ദേവശ്രേഷ്ഠനായിട്ടിരിക്കുന്ന ആ ഭഗവാൻ, അതുപോലെ സനാതനായ എപ്പോഴും ഉള്ളവനുമായ ആ ഭഗവാന് നമസ്കാരം എന്ന് പറയുന്നത്. സുരഋഷഭായ നമഃ സനാതനായ, ഏതൊരു ഭഗവാനെയാണോ ഭാഗവതത്തിൽ വീണ്ടും വീണ്ടും കീർത്തിച്ചിരിക്കുന്നത് ആ ഭഗവാനെ നമസ്കരിക്കുന്നു. അതിനുശേഷം ഇനി ശുഭബ്രഹ്മർഷിയെ നമസ്കരിക്കുകയാണ്. സ്വസുഖ നിബൃതചേതാസ്തദ്യുതസ്താന്യഭാവോപ്യജിതരുചിരലീലാകൃഷ്ടസാരസ്തദീയം വ്യതനുതകൃപയായസ്തത്വദീപംപുരാണം തമഖിലവൃജിനഗ്നം വ്യാസസൂനും നദോസ്മി. സ്വസുഖ നിബൃതചേത, സ്വസുഖത്തിൽ തന്നെ രമിക്കുന്നവനാണ്, ആത്മസ്വരൂപത്തിൽ അല്ലെങ്കിൽ ആത്മജ്ഞാനത്തിൽ തന്നെ രമിച്ചുകൊണ്ടിരിക്കുന്നവനും തൻ്റെ സ്വസ്വരൂപമായിരിക്കുന്ന ആത്മാവിനെ പരമാത്മാവുമായിട്ട് തിരിച്ചറിഞ്ഞ് ആ അവസ്ഥയിൽ തന്നെ കഴിയുന്നവനാണ് ശുഭബ്രഹ്മർഷി. തൻ്റെ ഉപനയനം കഴിയുന്നതിന് മുമ്പ് തന്നെ ആ ഭഗവാൻ സർവത്തിലും ഇരിക്കുന്നു എന്നുള്ള ആ അവസ്ഥയെ അറിഞ്ഞ അനുഭവിച്ചവനാണ് ആ ശുഭബ്രഹ്മർഷി. എപ്പോഴും ആ ഭഗവത് പരമാത്മസ്വരൂപവുമായിട്ട് ഏകീഭവിച്ച് താൻ അതിൽ നിന്ന് ഒട്ടും ഭിന്നനല്ല എന്നുള്ള രൂപത്തിൽ ആ ജ്ഞാനം കൊണ്ട് പൂർണ്ണനായിട്ട് സഞ്ചരിക്കുന്നവനാണ് ആ ശുഖബ്രഹ്മർഷി. അങ്ങനെ തൻ്റെ ആത്മസുഖത്തിൽ, അതായത് ആത്മാവ് എന്ന് പറയുന്നത് സുഖസ്വരൂപമാണ്, ആ സുഖസ്വരൂപമായിരിക്കുന്ന ആത്മാവിൽ തന്നെ സ്ഥിരമായിട്ട് ഇരിക്കുന്നവനായ സ്വസുഖ നിബൃതചേത തദ്വ്യുതസ്ഥ അന്യഭാവോ, അതിൻ്റെ ആ മാഹാത്മ്യം കൊണ്ട്, ആ തൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടുന്ന ആ ആനന്ദത്തിൻ്റെ രസം അനുഭവിച്ചിരിക്കുന്നവനായതുകൊണ്ട് വേറെ ഒന്നും അദ്ദേഹത്തിനെ സുഖിപ്പിക്കുന്നതായിട്ട് ഇല്ലാതായിത്തീരുന്നു. പ്രപഞ്ച വിഷയങ്ങളൊന്നും
അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത് സുഖം തരുന്നതായി തീരുന്നില്ല. കാരണം എന്താണ്, ആ അതിനു പോലും അത് അതെല്ലാം വെറും ഒരു മായ പോലെ തോന്നിക്കൊണ്ടിരിക്കുന്നതും എന്നാൽ യഥാർത്ഥ സുഖമായിരിക്കുന്ന ആ ആത്മസുഖത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവനും ആണ് ശുഖബ്രഹ്മർഷി. സ്വസുഖ നിബ്രത ജേതാസ്തദ്വ്യുതസ്ത, ആ സുഖത്തിൻ്റെ ലബ്ധി കൊണ്ട് ബാക്കിയുള്ള എല്ലാത്തിനെയും ഉപേക്ഷിച്ച് അല്ലെങ്കിൽ അതിനെയെല്ലാം നിരസിച്ചുകൊണ്ട് കഴിയുന്നവനും, അതായത് പ്രപഞ്ച വിഷയങ്ങളിലൊന്നും താല്പര്യമില്ലാതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവനും, സ്വസുഖ നിബ്രതചേതാസ്തദ്വ്യുതസ്താന്യഭാവോ അപി, അങ്ങനെയാണെന്നുണ്ടെങ്കിലും അജിത രുചിരലീലാകൃഷ്ട സാരസ്തദീയം, അജിതൻ്റെ ലീലകൾ, അജിതൻ്റെ ഏറ്റവും മനോഹരമായിരിക്കുന്ന ലീലകളെ വർണ്ണിച്ചിരിക്കുന്ന ഈ ഭാഗവതത്തെ കേൾക്കാനിടയായതോടുകൂടി, അച്ഛനായിരിക്കുന്ന വ്യാസമഹർഷിയിൽ നിന്ന് ഈ ഭാഗവതത്തെ കേൾക്കാൻ ഇടയായതോടുകൂടി അതിൻ്റെ രസത്തിൽ മുഴുകിപ്പോയി അദ്ദേഹം എന്ന് പറയണം. അതായത് പരമജ്ഞാനിയാണ്, വേറെ ഒന്നും അറിയേണ്ടതായിട്ട് ആഗ്രഹമില്ല, ആവശ്യമില്ല. അങ്ങനെയുള്ള ആളാണെങ്കിൽ പോലും ഈ ഭഗവാന്റെ കഥകൾ ഭാഗവതത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് കേട്ടതോടുകൂടി അതിൽ മനസ്സ് മുഴുകിയവനായി തീർന്നു ആ ശുഖബ്രഹ്മർഷി. അപ്പി അജിത രുചിരലീലാകൃഷ്ട ആകൃഷ്ട സാരസ്തദീയം, അങ്ങനെയുള്ള ആ ഭാഗവതത്തെ വ്യതനുത കൃപയാത്വദീപം പുരാണം, അപ്പം ഇങ്ങനെയുള്ള ആ തത്വദീപത്തെ ലോകത്തിന് മുഴുവൻ വെളിച്ചം കൊടുക്കുന്നതായ ആ പുരാണമായിരിക്കുന്ന ഭാഗവതത്തെ വ്യതനുത അദ്ദേഹം ജനങ്ങളിലേക്ക് പകർത്തി കൊടുത്തു എന്ന് പറയുകയാണ്. ആ ദീപത്തെ, ആ വെളിച്ചം ഒരു വിളക്ക് കത്തിക്കുന്നതോടുകൂടി പ്രകാശത്തെ എല്ലാം പരത്തുന്നതുപോലെ ഈ ഭാഗവതമാകുന്ന ദീപത്തെ തെളിയിച്ച് ഈ ലോകത്തിന് വെളിച്ചം പകർന്നു കൊടുക്കാനായ വ്യതനുത കൃപയാ യസ് തത്വദീപം പുരാണം തം അഖില വൃജിനഗ്നം, ആ തം അഖില വൃജിനഗ്നം, എല്ലാവിധ പാപങ്ങളെയും നശിപ്പിക്കുന്നതാണ് ഈ പുരാണം. അങ്ങനെയുള്ള ഈ ഭാഗവത പുരാണത്തെ ഈ ലോകത്തിനേക്കായിട്ട് വിസ്തരിച്ചു കൊടുത്തവനായ തം വ്യാസസൂനും, ആ വ്യാസസൂനുമായ ആ വ്യാസൻ്റെ പുത്രനായ ശുഖബ്രഹ്മർഷിയെ ഞാൻ തോസ്മി നമസ്കരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും നമസ്കരിക്കുന്നു ആ ശുഖബ്രഹ്മർഷിയുടെ അപാരമായിരിക്കുന്ന ആ കാരുണ്യം കൊണ്ട് ഈ ഭാഗവതത്തെ ലോകത്തിനായിട്ട് ഉപദേശിച്ചു. പരീക്ഷിത് മഹാരാജാവ് ഗംഗാദ്വാരത്തിൽ ഗംഗയുടെ കരയിൽ പ്രായോപവേശം ചെയ്യാനായിട്ട് ഇരിക്കുന്ന സമയത്താണ് ശുഖബ്രഹ്മർഷി അവിടെ വന്നുചേരുന്നത്. അനേകം ഋഷിമാരുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും അവരെക്കാൾ എല്ലാം വളരെ പ്രായം കുറഞ്ഞവനും എന്നാൽ ആത്മജ്ഞാനം കൊണ്ട് പൂർണ്ണനായിരിക്കുന്നവനും ആയ ശുഖബ്രഹ്മർഷിയെയാണ് അവിടെ കഥ പറയാനായിട്ട് എല്ലാവരും കൂടി തിരഞ്ഞെടുത്തത്. എല്ലാവരും, മറ്റ് മഹർഷിമാരും എല്ലാവരും സശ്രദ്ധം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പരീക്ഷിത് മഹാരാജാവിനായിട്ട് ഈ ഭാഗവത കഥയെ ശുഖബ്രഹ്മർഷി ഉപദേശിച്ചു. അത് ലോകത്തെ മുഴുവൻ വെളിച്ചം കൊടുക്കുന്ന ആ പുരാണമായി തീർന്നു. അങ്ങനെയുള്ള ഈ ഭാഗവതത്തെ ഈ ലോകത്തിനായിട്ട് ഉപദേശിച്ച ശ്രീ ശുഖബ്രഹ്മർഷിക്ക് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ഈ 12-ാമത്തെ സ്കന്ധം അവസാനിക്കുകയാണ്. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദ്വാദശസ്കന്ധേ ദ്വാദശസ്കന്ധാർത്ഥനിരൂപണം നാമ ദ്വാദശോധ്യായ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. പരമഹംസന്മാരുടെ ധർമ്മമായിരിക്കുന്ന, പരമഹംസന്മാർ എന്ന് പറഞ്ഞാൽ ജ്ഞാനികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠന്മാരായിരിക്കുന്നവരാണ് പരമഹംസന്മാർ. അങ്ങനെ ഇരിക്കുന്ന ആ പാരമഹംസ്യാം, അവരെ അറിയുന്ന ആ ജ്ഞാനത്തെയാണ് ഭാഗവതത്തിൽ പറയുന്നതെന്ന് പറയാം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണി, മഹാപുരാണമായിരിക്കുന്ന 10 ലക്ഷണങ്ങളോടുകൂടിയ മഹാപുരാണമായിരിക്കുന്ന ശ്രീമദ് ഭാഗവത പാരമഹംസ്യാം, പാരമഹംസന്മാരുടെ ആ നിലയെ മനസ്സിലാക്കി തരുന്ന ആ ഭാഗവത ഗ്രന്ഥം, സംഹിതായാം ദ്വാദശസ്കന്ധേ 12-ാമത്തെ സ്കന്ധം ഉള്ളതും, ദ്വാദശസ്കന്ധാർത്ഥ നിരൂപണം, 12 സ്കന്ധങ്ങളുടെയും ആ അർത്ഥത്തെ നിരൂപണം ചെയ്യുന്നതുമായ ഈ 12-ാമത്തെ അധ്യായം, നാമ ദ്വാദശോധ്യായ 12-ാമത്തെ അധ്യായം ഇങ്ങനെ ഇവിടെ സമാപിച്ചു എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ഈ ഭാഗവതത്തിൻ്റെ കഥാഭാഗങ്ങളെല്ലാം അവസാനിച്ചു.
ഭഗവാന്റെ ആ ഇനി അവസാനമായിട്ട് 13-ാമത്തെ അധ്യായം അതിൽ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നതായ ഉപസംഹരിക്കുന്നതായ ഈ ഭാഗവതത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഭഗവാന്റെ ആ അപാരമായിരിക്കുന്ന കാരുണ്യം കൊണ്ട് ഇത് ഇത്രത്തോളം നമുക്ക് വായിക്കാനും പഠിക്കാനും എല്ലാം സാധിച്ചു. ആ ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഭാഗം അവസാനിപ്പിക്കാം. ഓം കായേന വാചാ മനസേന്ദ്രിയേവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. കൃഷ്ണ.